നമസ്കാരം. ഉച്ച കഴിഞ്ഞ് നിയമസഭ ചേരുന്നുണ്ടെങ്കിൽ അംഗങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഊണ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് സ്പീക്കർ പറയുന്ന ഏർപ്പാട് പണ്ടുണ്ടായിരുന്നു. ഇന്ത്യൻ കോഫി ഹൗസിന്റെ ക്യാൻറ്റീനിൽ നിന്നും പായസം കൂട്ടിയുള്ള ഉച്ചയൂണ് കിട്ടും. മാധ്യമ പ്രവർത്തകരുടെ എണ്ണം കൂടിയതോടെ സൗജന്യ ഊണ് നിർത്തി. പിന്നീട് വല്ലപ്പോഴും പ്രത്യേക ചടങ്ങിന്റെ പേരിൽ സ്പീക്കർ പ്രത്യേകം ക്ഷണിച്ച് ഭക്ഷണം നൽകാറുണ്ട്. 15-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം അവസാനിച്ചത് ഓണക്കാലത്തായതിനാൽ സ്പീക്കർ എം ബി രാജേഷ് ഓണസദ്യ ഒരുക്കി. സാമാജികരെയും മാധ്യമ പ്രവർത്തകരെയും പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു. നിയമസഭാ സമുച്ചയത്തിലെ ഡൈനിങ് ഹാളിൽ സജ്ജീകരിച്ച ഓണസദ്യ കഴിക്കാനെത്തിയവർ ഞെട്ടി. പരിപ്പ്, പപ്പടം, സാമ്പാർ, അവിയൽ, ഓലൻ, രസം, കാളൻ, കിച്ചടി, തോരൻ, എരിശ്ശേരി, ഉപ്പേരി, പഴം, പപ്പടം, പായസം, വിഭവ സമൃദ്ധമായ സദ്യ പ്രതീക്ഷിച്ചപ്പോൾ ഇരയിലേക്ക് ചിക്കൻ കറിയും. ഇത് യാദൃച്ഛികമല്ല. ഈ നോൺ വെജിറ്റേറിയൻ സദ്യ ഇരിപ്പിനും ഇലയ്ക്കും ഇനങ്ങൾക്കും വിളമ്പിനും ഊണിനും എല്ലാം അതിൻ്റെതായ ചിട്ടാവട്ടങ്ങളുണ്ട്. ഓണസദ്യ വാഴയിലയിലാണ് വിളമ്പേണ്ടത്. സദ്യ കഴിക്കാനിരിക്കുന്ന ആളുകളുടെ ഇടതുവശത്ത് വാഴയിലയുടെ തുമ്പ് വരുന്ന തരത്തിലാണ് ഇല വയ്ക്കേണ്ടത്. ആദ്യം വിളമ്പുന്നത് ഉപ്പേരി. ഇലയുടെ ഇടത്തെ അറ്റത്താണ് ഉപ്പേരി വിളമ്പുന്നത്. അതിനുശേഷം ചെറുപഴവും ചെറുതും വലുതുമായ രണ്ട് പപ്പടവും, തുടർന്ന് ഇഞ്ചിക്കറി, നാരങ്ങക്കറി, മാങ്ങക്കറി എന്നിവ ഇലയുടെ വലത്തെ അറ്റത്തായി, അവിയൽ അതിൻ്റെ തൊട്ടടുത്തായി, തോരനും കിച്ചടിയും പച്ചടിയും, തുടർന്ന് കൂട്ടുകറിയും. കാളൻ, ഓലൻ, അവിയൽ, തോരൻ, എരിശ്ശേരി, മെഴുകുപുരട്ടി ഇതൊക്കെയാണ് മറ്റു കറികൾ. ഇത് കഴിഞ്ഞാൽ ചോറ് വിളമ്പും. ചോറിനൊപ്പം പരിപ്പും നെയ്യും ഒഴിച്ച് പപ്പടം പൊട്ടിച്ച് ഊണ് തുടങ്ങാം. അത് കഴിഞ്ഞാൽ സാമ്പാർ കൂട്ടി ചോറ് കഴിക്കാം. അത് കഴിഞ്ഞാൽ ചില ഇടങ്ങളിൽ പായസം വിളമ്പാറുണ്ട്. എന്നാൽ പലയിടത്തും സാമ്പാറിന് ശേഷം പുളിശ്ശേരിയും കാളനോ വിളമ്പാറുണ്ട്. പായസം കഴിഞ്ഞാൽ പിന്നെ മോരും രസവും വിളമ്പും. കൈക്കുമ്പിളിൽ ഇവ വാങ്ങി കുടിക്കാറാണ് പതിവ്. മോര് വിളമ്പുന്നതോടെ ഓണസദ്യ പൂർത്തിയാകും. ഇങ്ങനെയുള്ള ഓണസദ്യയാണ് സ്പീക്കർ എം ബി രാജേഷ് ചിക്കൻ കറി വിളമ്പി അലങ്കോലമാക്കിയത്. ഓണസങ്കല്പങ്ങളെ ഇല്ലാതാക്കാൻ ബോധപൂർവ്വം ശ്രമം നടത്തി വരുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർ. കേരളത്തിലെ ചരിത്രവും സംസ്കാരവും ഹൈന്ദവും ഇല്ലാതാക്കണം. ഓണത്തെയും മഹാബലിയെയും മറ്റും ഇല്ലാതാക്കുക. ഹിന്ദുക്കളുടെ ആഘോഷങ്ങളെ മതവൽക്കരിച്ചുകൊണ്ട് വെടക്കാക്കി തനക്കാക്കൽ എന്ന മതേതര കമ്മ്യൂണിസ്റ്റുകാരാണ് ഇതിന് ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഓണം മതേതര കാർഷിക വിപ്ലവമായി മാറിയതും അങ്ങനെയാണ്. ഓണാഘോഷത്തിന് യഥാർത്ഥത്തിൽ രണ്ട് തലങ്ങളുണ്ട്. വീടുകളിൽ നടക്കുന്ന ആചാരപരമായ അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും, സാമൂഹിക തലത്തിൽ നടക്കുന്ന ആഘോഷങ്ങളും കൂട്ടായ്മയും. പരസ്യമായി നടക്കുന്ന സാമൂഹിക ആഘോഷങ്ങളിൽ മാത്രമാണ് മതേതര ക്രിസ്ത്യൻ, മുസ്ലിം, മലയാളി പങ്കുചേരുക. വീടുകളിലെ ആചാരാനുഷ്ഠാനങ്ങൾ അന്നും ഇന്നും ഹൈന്ദവ ഭവനങ്ങളിൽ മാത്രമാണ് പാലിക്കപ്പെടുന്നത്. അതിൽ മഹാവിഷ്ണുവിന് തന്നെയാണ് പ്രാധാന്യവും. നിയമനിർമ്മാണ ശ്രീകോവിലിൽ ഓണസദ്യയിൽ വിളമ്പിയ ചിക്കൻ കറി. വടക്കേ ഇന്ത്യയിൽ നടന്ന സംഭവത്തോടുള്ള പ്രതിഷേധമായി നാടിനിടെ ബീഫ് ഫസ്റ്റ് നടത്തിയ വ്യക്തിയാണ് എം ബി രാജേഷ്. പക്ഷേ അതേ രീതിയിലുള്ള ഒരു നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിലും കാട്ടിക്കൂട്ടിയത്. കാരണം ഓണസദ്യയെ എത്രത്തോളം പ്രാധാന്യം നൽകുന്നുവെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പക്ഷേ അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം തന്നെയാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സ്പീക്കറായ എം ബി രാജേഷ് ചെയ്യുന്നത് എന്നതിന് യാതൊരു സംശയം വേണ്ട. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.